ഓം ശാന്തി. 9/5/2020. ഇന്ന് ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ആത്മാക്കളുടെ സ്നേഹം ഒരു ബാബയോടാണ്. ബാബ നിങ്ങളെ ആത്മാക്കളോട് സ്നേഹം വെക്കാനാണ് പഠിപ്പിക്കുന്നത്, അല്ലാതെ ശരീരത്തോടല്ല. ബാബയുടെ ചോദ്യം ഇതാണ്: ഏത് പുരുഷാർത്ഥത്തിൽ തന്നെയാണ് മായ വിഘ്നമിടുന്നത്? മായാജിത്താകുന്നതിനുള്ള യുക്തി എന്താണ്? ഉത്തരം: ഞങ്ങൾ ബാബയെ ഓർമ്മിച്ച് ഞങ്ങളുടെ പാപങ്ങളെ ഭസ്മമാക്കുമെന്ന പുരുഷാർത്ഥമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഉസ്താദായ ബാബ നിങ്ങൾക്ക് മായാജിത്താകുന്നതിനുള്ള യുക്തി പറഞ്ഞു തരുന്നു. നിങ്ങൾ ഉസ്താദിനെ തിരിച്ചറിഞ്ഞ് ഓർമ്മിക്കുകയാണെങ്കിൽ സന്തോഷം ഉണ്ടായിരിക്കും. പുരുഷാർത്ഥവും ചെയ്തുകൊണ്ടിരിക്കും, സേവനവും നന്നായി ചെയ്യും, കൂടാതെ മായാജിത്തായി മാറുകയും ചെയ്യും. ഓം ശാന്തി. ധാരണയ്ക്ക് വേണ്ടി ബാബ പറയുന്ന പോയിന്റ്സ് ഇതാണ്: ശ്രീമതത്തിലൂടെ നടന്ന് ചക്രവർത്തി പദവി നേടണം. ഒരു പിടി അവിൽ നൽകി 21 ജന്മത്തേക്ക് കൊട്ടാരം നേടണം. ഭാവിയിലേക്ക് വേണ്ടി സമ്പത്ത് ശേഖരിക്കണം. രണ്ടാമത്തെ പോയിന്റ്: ഗൃഹസ്ഥ വ്യവഹാരത്തിൽ കഴിഞ്ഞ് ഈ പഴയ ലോകത്ത് നിന്നും മമത്വം ഇല്ലാതാക്കി പൂർണമായും പാവനമായി മാറണം. എല്ലാം ചെയ്തും ബുദ്ധി ബാബയിൽ മുഴുകിയിരിക്കണം. വരദാനം: 1000 കൈകളുള്ള ബ്രഹ്മാ ബാബയുടെ കൂട്ടുകെട്ടിന്റെ നിരന്തര അനുഭവം ചെയ്യുന്ന സത്യമായ സ്നേഹിയായി ഭവിക്കട്ടെ. ബാബ പറയുന്നു, വർത്തമാന സമയം 1000 കൈകളുള്ള ബ്രഹ്മാ ബാബയുടെ സ്വരൂപത്തിന്റെ പാർട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതുപോലെയാണോ ആത്മാവിനെ കൈകളില്ലാതെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കാത്തത്, അതുപോലെ ബാഗ്ദാദയെ കൂടാതെ കൈകളാകുന്ന കുട്ടികൾക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഓരോ കാര്യത്തിലും ആദ്യം ബാബയുടെ സഹയോഗമാണുള്ളത്. ഏതുവരെ സ്ഥാപനയുടെ പാർട്ടുണ്ടോ അതുവരെ ബാഗ്ദാദ കുട്ടികളുടെ ഓരോ സങ്കല്പത്തിലും ഓരോ സെക്കൻഡും ഒപ്പമൊപ്പം തന്നെയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും വേർപാടിന്റെ പർദ്ദയിട്ട് വിയോഗിയാകരുത്. സ്നേഹ സാഗരത്തിന്റെ അലകളിൽ അലയടിക്കൂ, ഗുണഗാനം പാടും, എന്നാൽ ബോധരഹിതരാകരുത്. ബാബയുടെ സ്നേഹത്തിന്റെ പ്രത്യക്ഷ സ്വരൂപമായി സേവനത്തിന്റെ സ്നേഹിയാകൂ. ബാബയുടെ ശ്ലോകൻ ഇതാണ്: അശരീരി സ്ഥിതിയുടെ അനുഭവം അല്ലെങ്കിൽ അഭ്യാസം തന്നെയാണ് മുന്നിലെ നമ്പർ നേടുന്നതിനുള്ള ആധാരം. ഓം ശാന്തി. സൗമ്യനാം ശിവൻ തൻ സുന്ദരരൂപം സമതുലന സർവശക്ത മംഗളഭാവം സൂര്യതേജോമയം അനാദിസ്വരൂപം സുവർണമാനസം ഏകരസ സ്ഥിതി സ്ഥിരം.
ചത്തു വന്ന പൊൻകതിരവനേ എൻ ശിവനേ പുകഴേറും പുതുലോകം പണിയാൻ വന്ന പുകഴേന്തും ശില്പിനി ദേവശില്പി കുന്തിനാവിൻ തീരത്തു വന്ന